പിരവം സെന്റ് മേരീസ് പള്ളിയിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കി. ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ പ്രവേശിച്ച് ആരാധന നടത്തി. പള്ളിയും പരിസരവും കനത്ത പോലീസ് കാവലിലാണ്. ഷെറിൻ വിൽസൺ ചേരുന്നു വിവരങ്ങളുമായി. ഷെറിൻ, നിശ്ചയിച്ച സമയത്ത് തന്നെ വിശ്വാസികളെല്ലാം പള്ളിയിലേക്ക് എത്തുന്നു. സമാധാനപരമായി തന്നെ ആരാധന നടത്താനൊരുങ്ങുന്നു. എന്തൊക്കെയാണ് പിറവം പള്ളിയിൽ പിന്നീട് സംഭവിച്ചത്? ശാലിനി, ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ ആരാധന പുരോഗമിക്കുകയാണ്. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടൻ തന്നെ ഇപ്പോൾ കുർബാന ആരംഭിക്കും. ഓർത്തഡോക്സ് വൈദികൻ ഫാദർ കറിയ വട്ടക്കാട്ടിലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വിശ്വാസികൾ ഇവിടെ കുർബാനയ്ക്കായി എത്തിയിരിക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് ഈ പള്ളിയിൽ ഒരുക്കിയിരുന്നത്. RDO കൃത്യസമയത്ത് തന്നെ 7 മണിയോടുകൂടെ തന്നെ എത്തി ഇവിടെ ഓർത്തഡോക്സ് സഭ വിശ്വാസികൾക്ക് പള്ളി തുറന്നു നൽകി. ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടെ ഇന്ന് ഓർത്തഡോക്സ് വിഭാഗം ശുശ്രൂഷയ്ക്കായി എത്തിയിരിക്കുന്നത്. യാക്കോബായ വിഭാഗം ഇതേ സമയം തന്നെ ഇവിടെ പള്ളിക്ക് പുറത്തായുള്ള റോഡിൽ കുർബാന അർപ്പിക്കുന്നുണ്ട്. താൽക്കാലികമായി നിർമ്മിച്ച ഒരു അൽത്താരയുടെ മുൻപിൽ നിന്നാണ് യാക്കോബായ വിഭാഗം പ്രതിഷേധ സൂചകമായി കുർബാന അർപ്പിക്കുന്നത്. ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനകൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധമാണ് യാക്കോബായ സഭ വിഭാഗം മുന്നോട്ട് വെച്ചത്. വിശ്വാസികളെ, ഓർത്തഡോക്സ് സഭ വിശ്വാസികളെ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ യാക്കോബായ സഭ വിഭാഗം അനുവദിച്ചിരുന്നില്ല. മെത്രാപുരുഷന്മാരും വൈദികരും എല്ലാം തന്നെ അറസ്റ്റ് ചെയ്തു നീക്കേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ഇതനുസരിച്ച് ഹൈക്കോടതിയിൽ കളക്ടർ റിപ്പോർട്ട് നൽകുകയും കളക്ടർ ഈ പള്ളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. കളക്ടർ നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പോൾ പള്ളി സീൽ ചെയ്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളി സീൽ ചെയ്ത് പോലീസ് സുരക്ഷയിൽ സൂക്ഷിച്ചിരുന്നത്. ഇന്ന് ആരാധനയ്ക്ക് അവസരം നൽകാൻ ഹൈക്കോടതി ഓർത്തഡോക്സ് വിഭാഗത്തിന് അവസരം നൽകിയിരുന്നു. ഇതനുസരിച്ചാണ് ഇപ്പോൾ പ്രാർത്ഥനകൾ മുന്നോട്ട് പോകുന്നത്. പ്രതിഷേധ സൂചകമായി ഇന്ന് യാക്കോബായ സഭ വിഭാഗം പള്ളികളിലെല്ലാം തന്നെ പ്രതിഷേധ റാലിയും സമ്മേളനവും സംഘടിപ്പിക്കുന്നുണ്ട്. ശാലിനി. ശരി.